നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചൈന ഒടുവിൽ ഇന്ത്യക്ക് മുന്നിലും തൈവാന് മുന്നിലുമൊക്കെ മുട്ടുമടക്കേണ്ടി വരുമെന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണ്. ക്വാഡ് ഘടിപ്പിക്കുമ്പോൾ ലഡാക്കിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടി. തായ്വാൻ സത്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞതോടെ ചൈന തന്ത്രങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിക്കേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുകയാണ്. ഏഷ്യയിലെ കരുത്ത് ആർക്കെന്ന് തെളിയിച്ചുകൊണ്ട് സമവായ ചർച്ചാ നീക്കത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് ഇന്ത്യ സന്ദർശനത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 15-ാം വട്ട കമാൻഡർ തല ചർച്ച ചുസൂൽ മാൾഡോ അതിർത്തിയിൽ നടന്നതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സൂചനകൾ പുറത്തുവരുന്നത്. ലഡാക്ക് അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനു ശേഷം ആദ്യമായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്താൻ പോകുന്നത്. കമാൻഡർ തല ചർച്ചകൾ നടന്ന ശേഷം പുറത്തുവന്ന വാർത്തകൾ ഇരു രാജ്യങ്ങളുടെയും എംബസികൾ പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ലഡാക്കിലെ ഇന്ത്യയുടെ ശക്തമായ നിലപാടിൽ മാറ്റമില്ലാത്തതാണ് ചൈനയെ നയതന്ത്ര നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഏഷ്യൻ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമായി മാറും. ലഡാക്കിലെ ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് ചൈനയ്ക്ക് വലിയ നാണക്കേടും ക്ഷീണവും ഉണ്ടാക്കിയിരിക്കുകയാണ്. ഔദ്യോഗികമായി ചൈന പലതും മറയ്ക്കുകയാണ്. സംഘർഷശേഷം ഇന്ത്യ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. ലോകശക്തികളിലൊന്നായി ഇന്ത്യക്കായി മുന്നിട്ടിറങ്ങിയത് വലിയ സമ്മർദ്ദമായാണ് ബീജിംഗ് കാണുന്നത്. മാത്രവുമല്ല 13 ചൈനീസ് യുദ്ധവിമാനങ്ങൾ വ്യോമപരിധി ലംഘിച്ചതായി തായ്വാൻ കൂടി വ്യക്തമാക്കിയതോടെ ചൈനയുടെ മറ്റൊരു കപട നാടകം കൂടി പൊളിഞ്ഞു വീണിരിക്കുന്നു. പരിശീലനത്തിനിടെ തങ്ങളുടെ യുദ്ധവിമാനം തകർന്നു വീണതിനു പുറമെ ചൈന തങ്ങൾക്ക് നേരെ 13 യുദ്ധവിമാനങ്ങൾ അയച്ചെന്ന് തായ്വാൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ വന്നതോടെ ലോകം പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം 3-ാമത്താഴ്ചയിലേക്ക് കടക്കുന്നതിനിടെ പുറത്തുവന്ന തായ്വാന്റെ വെളിപ്പെടുത്തൽ ലോകമേറെ ആശങ്കയോടെയാണ് കാണുന്നത്. 3-ാമത്താഴ്ചയിലേക്ക് ഉക്രൈൻ അധിനിവേശം നീണ്ടതോടെ സാമ്പത്തിക സഹായത്തിനും ആയുധത്തിനും റഷ്യ ചൈനയുമായി ബന്ധപ്പെട്ടെന്ന റിപ്പോർട്ട് വന്ന മണിക്കൂറുകൾക്കകമാണ് തായ്വാന്റെ ആകാശത്ത് 13 ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടതെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ജനുവരിയിൽ 39 ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് തായ്വാന്റെ ആകാശത്ത് പറന്നത്. അതിനുശേഷം ചൈനയുടെ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ ആകാശപരിധി കടക്കുന്നത് ആദ്യമായാണെന്നും തായ്വാൻ അവകാശപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ 50-ഓളം യുദ്ധവിമാനങ്ങളാണ് ചൈന തായ്വാന് നിർക്കയച്ചത്. ഇതിനെതിരെ തായ്വാൻ പരാതിപ്പെട്ടെങ്കിലും തായ്വാൻ തങ്ങളുടെ ഭൂഭാഗത്തിന്റെ ഭാഗമാണെന്നാണ് ചൈനയുടെ നിലപാട്. തങ്ങളുടെ ആകാശത്ത് ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടെന്ന പരാതി പലതവണ തായ്വാൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ തായ്വാന്റെ പരമാധികാരം അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല. ടിബറ്റ് പോലെ തായ്വാനും ചൈനീസ് പ്രവിശ്യയാണെന്നാണ് ചൈനയുടെ നിലപാട്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശ കാലത്ത് തന്നെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ ആകാശത്ത് കണ്ടതിനെ ലോകം ആശങ്കയോടെ കാണുകയാണ്. റഷ്യ ഉക്രൈന്റെ നേർക്ക് പ്രാവർത്തികമാക്കിയ അധിനിവേശ രീതി ചൈന തായ്വാന്റെ നേരെ പ്രയോഗിക്കുമോ എന്നും ലോകം ഒറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. Malayali Vartha Plus. Like, share and subscribe.